ദാഹിക്കുന്നവരുടെ നേർവാക്കാണ് വാട്ടർ അതോറിറ്റി. കുടിവെള്ളം പ്രാണവായുവിന് തുല്യമാണ്. രണ്ടും കഴിഞ്ഞൊരു പ്രകൃതി കാട്, അത് വേണ്ടവർക്ക് എത്തിച്ചു നൽകുന്നതാണ് കേരള വാട്ടർ അതോറിറ്റി. അതിന് പയ്യന്നൂർ ഓഫീസ് അസൗകര്യങ്ങളുടെ വീർപ്പുമുട്ടൽ കോട്ട ഭേദിച്ച് സ്വന്തം കെട്ടിടത്തിൽ ഇന്ന് പാലുകാച്ചൽ. പയ്യന്നൂർ ട്രഷറിക്കടുത്താണ് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. വാട്ടർ അതോറിറ്റി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 50 ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിടം പൂർത്തിയായത്. പുതിയ ഓഫീസിൻ്റെ പരിധിയിൽ 11 കുടിവെള്ള പദ്ധതികൾ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. MLA ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ശുദ്ധജലം എത്തിക്കുക എന്നുള്ളതാണ്, കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനൊരു പദ്ധതി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ജലജീവ മിഷൻ. അതിൻ്റെ കൂടി സഹായത്തോടുകൂടി ഇവിടെ നേരത്തെ ചില പദ്ധതികൾ ആരംഭിച്ചതാണ്. കേരളത്തിൽ ശുദ്ധജല വിതരണം സുഗമമാക്കുന്നതിന് വേണ്ടി ഉള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. 2020-2021 വർഷത്തെ പദ്ധതികൾക്കിപ്പോൾ അവസാന രൂപം നൽകിയിരിക്കുകയാണ്. അങ്ങനെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നേരത്തെ ഇവിടുത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതായിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ പയ്യന്നൂരിലൊരു അവലോകന യോഗം നടത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള നടപടികളെ സംബന്ധിച്ചായിരുന്നു അന്ന് തീരുമാനം എടുത്തിരുന്നത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വിവിധ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പയ്യന്നൂർ നഗരസഭാ അതിർത്തിയിൽ കുടിവെള്ള പദ്ധതി നേരത്തെ തന്നെ ഇവിടെ ആരംഭിച്ചതാണ്. ആ പദ്ധതി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. പൂർത്തിയാവാതിരുന്നത് അതിൻ്റെ വെള്ളത്തിൻ്റെ സോഴ്സ് ചപ്പാരപ്പടവിലാണ്. അവിടെ കിണർ നിർമ്മിച്ച് ടാങ്കി നിർമ്മിച്ച് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതാണ് പദ്ധതി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, കൗൺസിലർ മണിയറ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കണക്ഷനുകൾ കൊടുക്കുന്നതിന് വേണ്ടിയും പൈപ്പ് ലൈൻ വലിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട്. ഇതിനകം 200 കിലോമീറ്റർ പൈപ്പ് ഇടുന്നതിന് വേണ്ടി പയ്യന്നൂർ നഗരസഭയിൽ മാത്രം കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ രീതിയിലേക്കുള്ള വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഒട്ടും സൗകര്യപ്രദമല്ലാത്ത ഒരു ഓഫീസായിരുന്നു ഇത്, ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓഫീസ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഏറ്റവും സൗകര്യപ്രദമായ നിലയിൽ ഒരു കെട്ടിടം ഇവിടെ ഉണ്ടാക്കാനും ജനങ്ങൾക്കെല്ലാം ആവശ്യങ്ങളുമായി വരുന്ന ജനങ്ങൾക്കേറെ സൗകര്യപ്രദമായ ഉപയോഗപ്രദമായ രീതിയിലേക്ക് ഈ ഓഫീസിനെ മാറ്റിയെടുക്കാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ സ്ഥാപനത്തിന് ഇനി അങ്ങോട്ട് ജനങ്ങൾക്കേറെ സൗകര്യപ്രദമായ നിലയിൽ ഈ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു നിർത്തുന്നു. നന്ദി, നമസ്കാരം. പയ്യന്നൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി KV ലളിത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PP വത്സല, പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ KV കുഞ്ഞപ്പൻ അടക്കമുള്ള പ്രിയമുള്ളവരെ, പ്രിയമുള്ള നാട്ടുകാരെ, ഏറ്റവും മഹനീയമായ ഒരു ചടങ്ങിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. മനുഷ്യജീവിതം എന്ന് പറയുന്നത് വായുവും വെള്ളവും ഇല്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റാത്ത അത്രയും മർമ്മപ്രധാനമായ ഒരു ഘടകമാണ്. അത് രണ്ടും ഇപ്പോൾ മലിനപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തീർച്ചയായും. ദേവഹിത ആയുർവേദ ക്ലിനിക്, ദേവാനന്ദം കോംപ്ലക്സ്, നാഷണൽ ഹൈവേ, കരിവെള്ളൂർ. ആയുർവേദ ക്ലിനിക്കുകളിൽ വേറിട്ട ശ്രദ്ധ നേടുകയാണ് കരിവെള്ളൂർ ബസാറിലുള്ള ഈ സ്ഥാപനം. കുട്ടികളിൽ ഉണ്ടാകുന്ന വിട്ടുമാറാത്ത കഫക്കെട്ട്, ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി, ചർമ്മരോഗങ്ങൾ, സ്ത്രീജനങ്ങളുടെ ആത്മസംബന്ധ വിഷമങ്ങൾ, വിളർച്ച, രക്തക്കുറവ്, വെള്ളപോക്ക് തുടങ്ങിയവയും, നടുവേദന, കൈകാൽ മുട്ടുവേദന, വാദം, തലവേദന, മൈഗ്രെയിൻ, അലർജി, ആസ്മ, ശ്വാസ സംബന്ധ രോഗങ്ങൾ,
മുടികൊഴിച്ചിൽ ഇതിലേതെങ്കിലും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ മടിക്കാതെ സമീപിക്കാം. ഡോക്ടർ ഹിമപ്രിയ കെ BAMS ദേവഹിത ആയുർവേദ ക്ലിനിക് കരിവെള്ളൂർ. പ്രവർത്തന സമയം കാലത്ത് 9:30 മുതൽ വൈകുന്നേരം 5:30 വരെ. ഫോൺ 9188773165. ദേവഹിത ആയുർവേദ ക്ലിനിക് ദേവാനന്ദം കോംപ്ലക്സ് കരിവെള്ളൂർ.